ഇനി നമുക്ക് ഓട്സ് കൊണ്ട് പുട്ടുണ്ടാക്കുന്ന രീതി നോക്കാം. ഓട്സ് കൊണ്ട് പുട്ടുണ്ടാക്കുന്ന രീതി വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ നമ്മൾ അരിപ്പൊടിയും കൊണ്ട് പുട്ടുണ്ടാക്കണ പോലെ ഓട്സിന്റെ പൊടി നനച്ചിട്ട് പുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ പുട്ട് നമുക്ക് ശരിക്കും കിട്ടില്ല. ഓട്സ് കൊണ്ട് പുട്ടുണ്ടാക്കുന്ന രീതി വെച്ചിട്ടുണ്ടെങ്കിൽ, ഏറ്റവും ആദ്യം തന്നെ ഓട്സ് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് പുട്ടിന് നനച്ചെടുക്കണ പോലെ ഈ ഓട്സിന്റെ പൊടി നനച്ചെടുക്കണം. പക്ഷെ ഓട്സിന്റെ പൊടി നമ്മൾ നനച്ചെടുത്താലും ഇത് ഭയങ്കര കട്ട പിടിച്ച പോലെ ഇരിക്കും. ശരിക്കും അരിപ്പൊടി നനച്ചെടുക്കണ പോലെ അതേപോലെ നമുക്ക് അത്രയും നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടില്ല. അപ്പൊ അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഓട്സിന്റെ പൊടി ഏറ്റവും ആദ്യം തന്നെ നനച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ മിക്സിയിൽ ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പൊ ശരിക്കും നല്ല സ്മൂത്ത് പൊടിയായിട്ട് കിട്ടും. അങ്ങനെയാണ് ഓട്സ് കൊണ്ട് പുട്ടുണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓട്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓട്സ് എടുക്കുമ്പോൾ സാധാരണ ടൈപ്പ് ഓട്സ് എടുക്കുക. നമുക്ക് കടയിൽ നിന്നൊക്കെ പല ഫ്ലേവേഴ്സിലുള്ള ഓട്സ് ഒക്കെ വാങ്ങാൻ വേണ്ടി കിട്ടും. പക്ഷെ അങ്ങനത്തെ ഓട്സ് എടുക്കണ്ട, സാധാരണ ടൈപ്പ് ഓട്സ് എടുക്കുക. പിന്നെ വേണ്ടത് തേങ്ങയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ പൊടി നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും വേണം. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ പുട്ടാക്കാന്ന്. ഇനി ഓട്സ് പൊടിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഓട്സ് ഇട. പൊടി പോലെ പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഓട്സിൻ്റെ പൊടി നന്നായിട്ട് മിക്സിയിൽ ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് പകർത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഈ പൊടി നനച്ചെടുക്കുക. ഈ പൊടി നമ്മൾ നനച്ചെടുക്കുമ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം നനച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇത് ഭയങ്കര തിക്കായിട്ടിരിക്കുകയും ചെയ്യും, നമുക്കത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. ഈ പൊടി നമ്മളിങ്ങനെ കുഴച്ചെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ, നമ്മൾ അരിപ്പൊടി കുഴച്ചെടുക്കണ പോലെ അതേപോലെ അത്രയ്ക്ക് സ്മൂത്തായിട്ട് കിട്ടില്ല. ഇങ്ങനെ കുഴച്ചെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേപോലെ ഇങ്ങനെ കട്ടകട്ട പോലെ കിട്ടും നമുക്ക്. പക്ഷെ അത് കുഴപ്പമില്ല, മിക്സിയിൽ ഇട്ടിട്ട് പൊടിച്ചെടുക്കുമ്പോൾ അത് നമുക്ക് ശരിക്കും കിട്ടും. ഇത് കയ്യിൽ വെച്ചിട്ട് നമ്മളിതിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ ഒരു ഉരുള പോലെ കിട്ടുന്നില്ല. കുറച്ചൊക്കെ നമ്മുടെ കൈ മുട്ടി പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. നല്ലൊരു ബോള് പോലെ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. പൊടി നമ്മൾ കുഴച്ചെടുത്ത് കഴിയുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ബോളായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റണ പാകത്തിനായിരിക്കണം പൊടി കുഴച്ചെടുക്കേണ്ടത്. ഇതിങ്ങനെ ബോളായി കഴിഞ്ഞിട്ട് ഇങ്ങനെ വിടിയിച്ചിട്ടങ്ങനെ നിങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് അളവ് മനസ്സിലാവും. അപ്പോൾ എപ്പോഴും ഇതേപോലെ നിങ്ങളിങ്ങനെ ബോളായിട്ട് ഇങ്ങനെ ഉരുട്ടി നോക്കേണ്ടി വരില്ല. അത് രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കി വരുമ്പോൾ അതിൻ്റെ കറക്റ്റ് വെള്ളത്തിൻ്റെ നനവ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് മിക്സിയിൽ ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുക്കുക. പൊടി മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നേ കൈ കൊണ്ടൊന്ന് വിടർത്തിയിട. അത് കട്ട പിടിച്ച പോലെ അല്ല ഇരിക്കുക, അതിങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നുണ്ടാവും ചിലപ്പോൾ. ഞാൻ തൊട്ടും കട്ടയുണ്ടാവില്ല. ഇതേപോലെ നമ്മൾ രണ്ടാമത് ഇങ്ങനെ പൊടിച്ചെടുത്ത് കഴിഞ്ഞു. ഈ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പുട്ടുകണ്ണയിലേക്ക് ആദ്യം തന്നെ തേങ്ങ ചേർക്കുക. തേങ്ങയ്ക്ക് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കുക. പൊടി ചേർക്കാം. ഇപ്പോൾ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് സ്റ്റീം വന്നിട്ടുണ്ട്. അത് ഏറ്റവും ആദ്യം തന്നെ സ്റ്റീം വരുമ്പോൾ തന്നെ പുട്ട് റെഡിയായെന്ന് വിചാരിച്ചിട്ട് പുട്ട് എടുക്കരുത്. സ്റ്റീം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം, ആ 3-4 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റീം വന്നുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ പുട്ട് നമുക്ക് വെന്ത് കിട്ടുള്ളൂ.